ഇന്ന് ലോകത്തെ സുപ്രധാന ശക്തിയായി വളരുന്നുവെന്നും അതിൽ തമിഴ്നാടിന്റെ പങ്ക് വലുതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെല്ലൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ രംഗത്ത് വലിയ സംഭാവനകളാണ് തമിഴ്നാട് നൽകിയതെന്നും അദ്ദേഹം അനുസ്മരിച്ചു. जब कांग्रेस की सरकार थी तब कई दशक पहले इन लोगों ने कच्चा तिबू आइलैंड श्रीलंका को दे दिया. किस कैबिनेट में ये निर्णय हुआ, किसके फायदे के लिए फैसला हुआ, इस पर कांग्रेस की बोलती बंद है. बीते वर्षों में उस आइलैंड के पास जाने पर तमिलनाडु के हजारों मछुआरे गिरफ्तार हुए हैं, उनकी बोटें गिरफ्तार कर ली गई है. തമിഴ്നാട്ടിൽ സ്ഥാപിച്ച പ്രതിരോധ ഇടനാഴി സംസ്ഥാനത്തെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെക്കെതിരെ വലിയ വിമർശനവും പ്രധാനമന്ത്രി ഉന്നയിച്ചു. ഭൂപ്രദേശത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഡി എം കെ ശ്രമിക്കുന്നുവെന്നും ഇത് തമിഴ് മക്കൾക്ക് മനസ്സിലാകുന്ന കാലം വരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കച്ചത്തീവ് ദ്വീപിനെ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത് ഡി എം കെയും കോൺഗ്രസും തമിഴ് ജനതയെ വഞ്ചിച്ചുവെന്നും നരേന്ദ്രമോദി വിമർശിച്ചു. സമുദ്രാതിർത്തി ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക അറസ്റ്റ് ചെയ്യുന്നുവെന്നും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടാണ് അവർ സ്വന്തം കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. തുടർന്ന് മേട്ടുപ്പാളയത്തും അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു.